ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മുടെ BMR V2 ഫസ്റ്റ് പ്രൊമോ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കും കൂടി എനേബിളാക്കുക. അപ്പോൾ മാത്രമേ ഇന്ന് പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഈ വീഡിയോയ്ക്ക് എൻ്റെ വോയിസ് എത്രത്തോളം ക്ലിയർ ആവുമെന്നെനിക്ക് അറിയത്തില്ല, കാരണം എൻ്റെ ഹെഡ്സെറ്റ് നൈസായിട്ട് അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ നോർമലായിട്ടാണ് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഹെഡ്സെറ്റിൻ്റെ മൈക്ക് വെച്ചല്ല, നോർമലായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സൗണ്ട് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് അറിയത്തില്ല. നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാണും, കാരണം ഹെഡ്സെറ്റില്ല, ഹെഡ്സെറ്റിൻ്റെ മൈക്ക് അടിച്ചു പോയി. ഓക്കെ, അപ്പോൾ അത് കാരണം നോർമലായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളതിന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മുടെ BMR V2 ഏകദേശം ഒരു ഫസ്റ്റ് കൺവേർഷനെ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് കൺവേർഷൻ കഴിഞ്ഞിട്ടുള്ളൂ, അതായത് ഏകദേശം ഒരു 48% വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ പരമാവധി സ്പീഡ് ഞാൻ വർക്ക് തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതുവരെ 49% വർക്ക് കഴിഞ്ഞ്. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, സജഷൻസൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. കമൻറ്റ് പോസ്റ്റിന് അടിയിലുള്ള കമൻറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, പിന്നെ കുറച്ച് പേര് പറഞ്ഞത് നമ്മൾ ഹാങ്ങിങ് ഐറ്റംസൊക്കെ കുറച്ച് വെറൈറ്റി കൊണ്ടുവരണമെന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കാം. നമ്മുടെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മോഡിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഹാങ്ങിങ് ഐറ്റംസ് നമുക്ക് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ BMR V2 എന്ന് പറഞ്ഞതൊരു വെറൈറ്റി മോഡ് തന്നെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കണ്ടു തന്നെ അറിയുക. BMR V2 ഒക്കെ നിങ്ങൾ പലതും നമ്മൾ പല പുതിയ കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഒറ്റയടിക്ക് റിവീലാക്കാൻ പറ്റത്തില്ല, കാരണം കുറച്ച് പരിമിതികളുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം പതുക്കെ പതുക്കെ റിവീലാക്കാം. ഓക്കെ, അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഒരു കമൻറ്റ് കണ്ടത് നമ്മുടെ സ്മോൾ മിറർ, അതായത് രണ്ട് സ്മോൾ മിററിൻ്റെ അവിടുത്തെ കരിമ്പടം മാറ്റണം എന്നൊക്കെ, നീളമുള്ളതാക്കണം. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഇപ്പം സമയം കിട്ടുന്ന പോലെ അതൊക്കെ നമുക്ക് സെറ്റാക്കാം. എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ സ്കൂള് വൈകുന്നേരം വരെ ആക്കി. അപ്പോൾ അത് കാരണം ഒട്ട് എല്ലാ ദിവസവും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കാരണം സമയം നല്ല കുറവാണ്. ഓക്കെ, അപ്പം ഒരു ദിവസം വന്ന് വൈകുന്നേരം വന്ന് കഴിഞ്ഞ് പിന്നെ പിറ്റേന്നത്തെ ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ്സുണ്ട്. ഓക്കെ, വൈകുന്നേരം പിറ്റേന്ന് വൈകുന്നേരം വരെ ക്ലാസ്സുണ്ട്. അപ്പോൾ നേരത്തെ നോട്ടും അത് സംഭവമൊക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കാരണം കുറച്ച് സമയം കിട്ടുന്നുള്ളൂ, എങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ വേഗത്തിന് സെറ്റാക്കാൻ ശ്രമിക്കാം. പിന്നെ ഇനി എക്സാമൊക്കെ അല്ലേ എല്ലാവർക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. നിങ്ങൾ ഈ അവസ്ഥ അറിയാം, നിങ്ങൾക്കും ഈ അവസ്ഥ തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, അപ്പം എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ എത്രയും പെട്ടെന്ന് വേഗത്തിൽ സെറ്റാക്കാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ ബലൂണും നെറ്റിപ്പെട്ടു അതൊക്കെ കണ്ടിട്ടുണ്ട്, ആ കമൻ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കാം. എല്ലാം അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഇടിപിടി എടുക്കാൻ പറ്റത്തില്ലല്ലോ, കുറച്ച് വെറൈറ്റി അടിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ അകത്തിരിക്കുന്ന ഡാഷ്ബോർഡിൻ്റെ കളറൊന്നും നോക്കാണ്ട് അതൊക്കെ നമ്മൾ മാറ്റുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ആ ഡാഷ്ബോർഡ് ഞാൻ പുതിയ എണ്ണം ഉണ്ടാക്കി, നേരത്തെ നമ്മുടെ ആദ്യത്തെ ഡാഷ്ബോർഡ് അല്ലേ, ഇത് പുതിയ എണ്ണം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ കളറ് ജസ്റ്റ് അന്നേരം എണ്ണം കൊടുത്തതേ ഉള്ളൂ. ഇനി അത് കളറ് മാറ്റി അഡ്ജസ്റ്റ് ആക്കണം. കറക്റ്റ് ഒരു ചന്ദനം സാൻഡൽവുഡ് കളർ, അതാണല്ലോ നമ്മുടെ BMR ഡാഷ്ബോർഡ്. അപ്പോൾ അതൊന്ന് സെറ്റാക്കാനുണ്ട്, അതൊക്കെ സെറ്റാക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും ഓർത്തിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ നമുക്ക് സെറ്റാക്കാവുന്നതാണ്. ഓക്കെ, അതിപ്പോൾ ഫൈനൽ കളറല്ല, അതൊക്കെ മാറ്റുന്നതാണ്. പിന്നെ ഇപ്പോൾ വരെയുള്ള നമ്മുടെ മോഡിൻ്റെ ഈ ലുക്ക് വെച്ച് നിങ്ങൾക്ക് ഈ ലുക്കല്ല ഈ ഒരു സ്റ്റേജ് വെച്ച് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്, സെറ്റാക്കാവുന്നതാണ്. പിന്നെ ഇനി അടുത്ത കേസ് വരുന്നത് നമ്മുടെ ഡ്രൈവർ ക്യാബിൻ, അതൊക്കെ നമ്മൾ മാക്സിമം പക്ക ആക്കിയിട്ട് ഇറക്കത്തുള്ളൂ. ഓക്കെ, പക്ക നമ്മൾ വീഡിയോ ഇടും. ഓക്കെ, നമ്മൾ ക്യാബിൻ ഫീൽ വീഡിയോ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടും. അപ്പോൾ ഇനിയും കുറേ വർക്കുണ്ട്, ഡാഷ്ബോർഡ് ഒന്നും ഡീറ്റെയിൽ ചെയ്തിട്ടില്ല, അതായത് അതിൽ സ്വിച്ച് ഒന്നും വെച്ചിട്ടില്ല. ഇനി സ്വിച്ചൊക്കെ വെച്ച് സെറ്റാക്കണം. പിന്നെ ഡ്രൈവർ പൊസിഷനൊക്കെ നല്ലപോലെ അഡ്ജസ്റ്റ് ആക്കി വെക്കണം. ഓക്കെ, അപ്പം അതുപോലത്തെ വർക്കൊക്കെ ഇനിയുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സമയം കിട്ടുന്നൊക്കെ എപ്പോഴൊക്കെ സമയം കിട്ടും, അപ്പോൾ ഞാൻ മാക്സിമം വർക്ക് തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ക്ലാസ് തുടങ്ങിയ കാര്യം. അപ്പം നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ ജസ്റ്റ് വെച്ചൊന്ന് കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പം മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ മാക്സിമം പെർഫെക്ഷൻ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ കുറച്ചൊരു ക്രാഷ് ഗാർഡിൻ്റെ കാര്യം പറഞ്ഞാൽ നോക്കി, അപ്പോൾ നമ്മൾ ക്രാഷ് ഗാർഡ് ഇപ്പോൾ വെച്ച് ആനിമേഷൻ കീ ആക്കി വെക്കാമെന്ന് ഓർത്ത. ഓക്കെ, അപ്പം വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഓഫാക്കിയിട്ട് അങ്ങനെയും കളിക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് വെക്കാമെന്ന് ഓർത്ത. പിന്നെ ഇപ്പോൾ കാണുന്നല്ല, ഇനിയും കുറേ വെറൈറ്റി സംഭവങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടറിയുക. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏതായാലും ഇത്രയേ ഉള്ളൂ. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം.